പങ്കജ് കൂടി മറ്റു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ ചേരുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയടക്കം മൂന്ന് പ്രതികളുടെ അറസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തി. കൊച്ചി NIA ഓഫീസിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈകാതെ എൻഫോഴ്സ്മെന്റ് സ്വപ്നയെയും സന്ദീപിനെയും സരിത്തിനെയും ചോദ്യം ചെയ്യുമെന്ന വിവരം കൂടി പുറത്തുവരികയാണ്. ബിജു പങ്കജിലേക്ക്. ബിജു, വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഇടപെടലാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിക്കുന്നു, NIA അന്വേഷിക്കുന്നു, എൻഫോഴ്സ്മെന്റ് കൂടി വരുമ്പോൾ ഈ കേസിന്റെ കടത്തിന്റെ ഏത് ഭാഗമാണ് എൻഫോഴ്സ്മെന്റിന്റെ പരിഗണനയ്ക്ക് വരിക? തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ഇത് മൂന്നാമത്തെ കേന്ദ്ര ഏജൻസിയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ സജീവമായിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം ഇന്നലെ NIA കോടതിയെ സമീപിച്ച് ഇവ ഈ മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഈ NIA കോടതിയുടെ ഉത്തരവിന് പ്രകാരം ഇന്നലെ കൊച്ചിയിലെ NIA ഓഫീസിലെത്തിയാണ് മൂന്ന് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വപ്നയുടെയും സരിത്തിൻ്റെയും സന്ദീപിൻ്റെയും അറസ്റ്റാണ് എൻഫോഴ്സ്മെൻറ്റ് ഇന്നലെ NIA കൊച്ചി ഓഫീസിലെത്തി രേഖപ്പെടുത്തി. അതിനുശേഷം ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കോടതിയായ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ തീരുമാനം. കാരണം കള്ളപ്പണ ചൂതാട്ട വിരുദ്ധ നിയമം PMLA നിയമപ്രകാരം വിദേശത്തു നിന്ന് അനുമതിയില്ലാതെ പണമിടപാട് നടത്തി, അതുപോലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ആഘാതമുണ്ടാക്കുന്ന തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തു എന്നുള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റും ഈ മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വൈകാതെ തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ കൊച്ചിയിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ നൽകിയും അതിനുശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനുമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ തീരുമാനം. ശരി, ബിജു പങ്കജാണ് കൊച്ചിയിൽ നിന്ന് പുതിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.